എല്ലാവർക്കും സുഖമല്ലേ, എനിക്കും സുഖമാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവൂലേ എന്താണ് നമ്മൂസ് കിച്ചൺ സോണിൽ ചെടിയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നതല്ലേ. അപ്പം ഇത് എനിക്കൊരു ചേച്ചി ഗിഫ്റ്റ് ചെയ്ത ചെടികളാണ് കേട്ടോ. അപ്പൊ ചേച്ചിയോട് പ്രത്യേകമായിട്ട് താങ്ക് യു പറയുന്നു. അപ്പം നമ്മൾ ഇന്ന് ഒന്ന് വെറൈറ്റി ആക്കാൻ പോകട്ടോ. നമ്മൾ നമ്മുടെ ചാനലിൽ സാധാരണ ഇടുന്ന വീഡിയോസ് എന്ന് പറയുന്നത് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ലേ. അപ്പൊ നമുക്ക് ഇതൊന്ന് വെറൈറ്റി ആക്കാം. നമ്മളിന്നൊരു ചെടി നടാൻ പോവാണ്. നമ്മൾ നടാൻ പോകുന്ന ചെടി എന്ന് പറയുന്ന ഒരു നല്ല എയർ പ്യൂരിഫയർ ആണ്. കൂടാതെ അത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചെടിയാട്ടോ. അപ്പം നമ്മൾ നടാൻ പോകുന്ന ചെടിയുടെ പേരാണ് സാൻസവേരിയ, അല്ലെങ്കിൽ സ്നേക് പ്ലാന്റ്. അപ്പം അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണില്ല, നമുക്ക് ചെടി അങ്ങ് നട്ടിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മൾ സാൻസവേരിയ അല്ലെങ്കിൽ സ്നേക് പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് പോട്ടിംഗ് മിക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സാധാരണ മണ്ണ്, പിന്നെ കമ്പോസ്റ്റും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തത്, പിന്നെ അതുപോലെ തന്നെ ചാണകപ്പൊടി, ഇത്രയാണ് പോട്ടിംഗ് മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഈ രണ്ട് വെറൈറ്റി ഓഫ് സാൻസവേരിയാണ് കേട്ടോ നടാൻ പോകുന്നത്. ഇതൊരു ബെസ്റ്റ് എയർ പ്യൂരിഫയർ ആണ്, അതുപോലെ ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയൊരു നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ പണ്ട് പറമ്പിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു ചെടിയാണ്. അപ്പം ഞങ്ങളിതിനെ പാമ്പ് ചെടി എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഇന്ന് ആദ്യം നടാൻ പോകുന്നത് ഒരു കോമൺ വെറൈറ്റിയാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, ഇതിൻ്റെ സൈഡിൽ ഒരു യെല്ലോ ബോർഡറൊക്കെ വരുന്നുണ്ട്. അപ്പം അടിയിൽ വേരൊക്കെ വന്നിട്ടുള്ളതാണ്. നമുക്കിത് വേണമെങ്കിൽ വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് മണ്ണിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇതിൻ്റെ ചെറിയൊരു പീസ് എടുത്ത് മണ്ണിൽ കുഴിച്ചു വെച്ചാൽ മതിയാവും. ഇപ്പം വളരെ നമുക്ക് ഈസിയലി കെയർ ചെയ്യാൻ പറ്റിയ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത് നടാൻ പോകുന്നത് ഒരു കുള്ളൻ വെറൈറ്റി ആണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ പേര് ഹാനി മാർജിനേറ്റ എന്നാണ്. ഇതും സെയിം രീതിയിൽ തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കിളുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് വളർന്നു കഴിയുമ്പം ഇങ്ങനെ പൂ പോലെയാണ് നിൽക്കുന്നത്. പിന്നെ മറ്റേ കോമൺ വെറൈറ്റി ഇങ്ങനെ പൊന്തി പൊന്തിയാണ് നിൽക്കുന്നത്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പോട്ട് മിക്സ് അങ്ങ് റെഡിയാക്കി എടുക്കാം. മണ്ണും ചകിരിച്ചോറും അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെയില്ലേ നമുക്ക് ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് ഒരു വളങ്ങളുടെയും കാര്യമില്ല, മണ്ണിൽ തന്നെ വെച്ചാലും മതി, ഇത് നന്നായിട്ട് പിടിച്ചു വന്നോളും. ഇപ്പം ഞാൻ ഇതിലേക്ക് എന്താ ചകിരിച്ചോറ് ചേർക്കാൻ കാരണം മണ്ണ് കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മണ്ണ് നന്നായിട്ട് കട്ടയാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം ചകിരിച്ചോറുകൂടെ കൂട്ടിയിടുകയാണെങ്കിൽ മണ്ണ് കട്ടയാവാതിരിക്കും. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കോമൺ വെറൈറ്റിയാണ് നടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി എടുക്കുമ്പം ഡ്രൈനേജ് ഹോൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. ഡ്രൈനേജ് ഹോൾ ഇല്ലെങ്കിൽ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളം പോകാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഡ്രൈനേജ് ഹോൾ ഇല്ലെങ്കിൽ നമ്മൾ ഡ്രൈനേജ് ഹോൾ ഇടണം, ഇല്ലെങ്കിൽ നമ്മൾ ലേശം വെള്ളം വെച്ച് ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കുള്ളൻ വെറൈറ്റി നടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വെള്ള പോട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് ശരിക്കും ഡ്രൈനേജ് ഹോൾ ഇല്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കാതിരുന്നാൽ മതി. വെള്ളത്തിൻ്റെ കണ്ടിന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടേ നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് മണ്ണിലേക്ക് അമർത്തി നോക്കണം. അപ്പം നനവുണ്ടോ എന്ന് നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോട്ട് കുറച്ച് മണ്ണിട്ടിട്ട് നിറയ്ക്കാട്ടാം. ഇത്രയും മണ്ണ് മതിയാവും. എന്നിട്ട് നമുക്ക് നമ്മുടെ രണ്ട് സ്നേക് പ്ലാന്റ് വെച്ച് കൊടുക്കാം. പൊക്കം ഉള്ളത് പുറകിലും പൊക്കം കുറഞ്ഞത് ഫ്രണ്ടിലായിട്ടാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റും മണ്ണിട്ട് കൊടുക്കാം. നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിൽ വെള്ളത്തിൽ വെക്കാട്ടോ, പക്ഷേ വെള്ളത്തിൽ വെക്കുന്നേക്കാളും ഗ്രോത്ത് കൂടുതൽ മണ്ണിൽ വെക്കുമ്പോഴായിരിക്കും. അതുകൊണ്ടാണ് മണ്ണിൽ ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ മാറേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ മണ്ണ് ഇട്ട് കൊടുക്കാം. നിറയെ മണ്ണിട്ട് കൊടുക്കണ്ട, ഒരു മുക്കാ ഭാഗത്തോളം മണ്ണിട്ട് കൊടുത്താൽ മതിയാവും. അപ്പം കണ്ടില്ലേ നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് അമർത്തി കൊടുക്കുന്നൊന്നുമില്ല, ഏകദേശം മണ്ണൊന്ന് ഇളകാൻ പരുവത്തിനാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചെറിയ പോട്ടിലും കൂടെ മണ്ണ് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നട്ട് വെച്ചാൽ കുറച്ച് ചെടികളും കൂടെ നമുക്ക് കാണാം കേട്ടോ.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കൂടാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ സൈഡിലെ ബെല്ലൈക്കിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നതുവരെ തരാം. ബൈ ബൈ.